ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ കൈകാലുകൾ അടിച്ചൊടിച്ച സംഭവത്തിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഡിസിസി പ്രസിഡന്റ് സിപി മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് എം മണ്ഡലം ഭാരവാഹിയെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട പോസ്റ്റിൽ കമന്റ് ഇട്ടെന്ന് ആരോപിച്ചാണ് മധ്യവയസ്കനായ ജോസഫിനെ മർദ്ദിച്ചത്. രാത്രി കടയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു മർദ്ദനം. കോൺഗ്രസ് പ്രവർത്തകർ എന്ന വ്യാജേന ഫോണിൽ വിളിച്ച് ജോസഫ് നിൽക്കുന്ന സ്ഥലം മനസ്സിലാക്കിയ ശേഷമായിരുന്നു ഏരിയ സെക്രട്ടറി പി സുമേഷിന്റെ നേതൃത്വത്തിൽ 20 അംഗ സംഘത്തിന്റെ ആക്രമണം നടത്തിയതെന്നാണ് ആരോപണം. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുന്നതിനുള്ള ശ്രമമാണ് പോലീസിന്റേതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇട്ടതിന്റെ പേരിൽ അത് കോൺഗ്രസ്സുകാരനാവട്ടെ, അത് സിപിഐക്കാരനാവട്ടെ, അത് ബിജെപിക്കാരനാവട്ടെ, ലോകത്താരുമാകട്ടെ, മധ്യവയസ്കരായ ഒരാളിനെ, അത് ചായപ്പിടിക ജോലി ചെയ്യുന്ന ഒരാളിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് ശിവരാത്രിയുടെ ആ നിശയുടെ നിശബ്ദതയിൽ കടകളെല്ലാം അടച്ച് പോകാനായി നിൽക്കുന്ന റോഡിലേക്ക് ഇറങ്ങി വന്ന ആളിനെ വിളിച്ച് വഴുത്തി കമ്പി വെടിക്ക് അടിച്ചത് ഒന്ന് രണ്ടാളുകളെ ഇപ്പോ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ്, നെടുമറ്റം ബാങ്കിന്റെ സെക്യൂരിറ്റി കരിമണ്ണൂർ ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയ മാർച്ചിനെ പോലീസ് സ്റ്റേഷന് സമീപം ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു. കുറ്റവാളികൾ വന്ന വാഹനങ്ങളും കസ്റ്റഡിയിലെടുക്കുകയും ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതുവരെയും സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് നേതാക്കൾ വ്യക്തമാക്കി. പരിപാടികൾക്ക് അഭിവാദ്യം അർപ്പിച്ച KPCC ജനറൽ സെക്രട്ടറി റോയ് കെ പോലോസ്, ജോൺ നെടിയപാല, NI ബെന്നി, AM ദേവസ്യ, ജാഫർഖാൻ മുഹമ്മദ, മനോജ് കാക്കാട്ട്, ജോമി തോമസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.